ഒന്ന് മക്കബായ നാലാം അധ്യായം. ഗോർജിയാസിന്റെ മേൽ വിജയം. യഹൂദരുടെ പാളയത്തിൽ മിന്നലാക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് 5000 ഭടന്മാരെയും മികച്ച 1000 കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു. കോട്ടയിൽ താമസിച്ചിരുന്നവരാണ് അവന് വഴി കാട്ടിയത്. യൂദാസ് ഇതറിഞ്ഞ് തൻ്റെ ശക്തരായ സഹചരന്മാരോടുകൂടി എമ്മാവൂസിലുള്ള രാജസൈന്യത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു. സൈന്യം അപ്പോൾ പാളയത്തിൽ ഉണ്ടായിരുന്നില്ല. ഗോർജിയാസ് രാത്രി യൂദാസിൻ്റെ പാളയത്തിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. അവർ ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവരെ തെരഞ്ഞ് മലകളിലേക്ക് പോയി. പ്രഭാതമായപ്പോൾ യൂദാസ് 3000 പേരോടുകൂടി സമതലത്തിലെത്തി. ആവശ്യത്തിന് വാളും പരിചയം അവർക്ക് ഉണ്ടായിരുന്നില്ല. വിജാതീയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വലിയതുമാണെന്ന് അവർ കണ്ടു. പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരുമായിരുന്നു. യൂദാസ് അനുചരന്മാരോട് പറഞ്ഞു, അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട, അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയും വരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫർവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് ഓർക്കുവിൻ. അവിടുന്ന് നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഇസ്രയേലിനെ രക്ഷിക്കുന്ന ഒരു വിമോചകനുണ്ടെന്ന് വിജാതിയർ അപ്പോൾ അറിയും. വിദേശീയർ തല ഉയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു. അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തു വന്നു. യൂദാസിൻ്റെ ആളുകൾ കാഹളം മുഴക്കി. യുദ്ധം ആരംഭിച്ചു. വിജാതിയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പിൻനിരയിലുണ്ടായിരുന്നവരെ വാളിനിരയാക്കിക്കൊണ്ട് യൂദാ സൈന്യം ശത്രുക്കളെ ഗസാറ, ഇദുമയ സമതലം, അസോത്തൂസ്, യംനിയ എന്നിവിടങ്ങൾ വരെ പിന്തുടർന്ന് 3000 പേരെ വധിച്ചു. അനന്തരം യൂദാസും പടയാളികളും മടങ്ങിപ്പോന്നു. യൂദാസ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കൊള്ളവസ്തുക്കളെ മോഹിക്കരുത്, നമുക്ക് ഇനിയും യുദ്ധം ചെയ്യാനുണ്ട്. ഗോർജിയാസും സൈന്യവും മലകളിൽ അടുത്തു തന്നെയുണ്ട്. ഇപ്പോൾ ശത്രുക്കളെ ചെറുത്തു തോൽപ്പിക്കുവിൻ, പിന്നീട് കൊള്ള മുതൽ യഥേഷ്ടം കൈക്കലാക്കാം. യൂദാസ് ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ മലകളിൽ നിന്ന് ഒരു പടനീക്കം കാണാറായി. തങ്ങളുടെ സൈന്യത്തെ യഹൂദർ തുരുത്തിയെന്നും പാളയത്തിന് തീ വെച്ചുവെന്നും അവർ മനസ്സിലാക്കി. ഉയർന്നുകൊണ്ടിരുന്ന പുക ഇതിന് തെളിവായിരുന്നു. സംഭവം മനസ്സിലാക്കിയപ്പോൾ ഭയവിഹ്വലരായ അവർ യൂദാസിൻ്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഫിലിസ്തീയുടെ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അനന്തരം യൂദാസും കൂട്ടരും ശത്രുപാളയം കൊള്ളയടിക്കാൻ മടങ്ങി വന്നു. ധാരാളം സ്വർണവും വെള്ളിയും നീല ധ്രൂമ വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും വിലയേറിയ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു. മടങ്ങിപ്പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങനെ ഇസ്രയേലിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു. ലിസിയാസിൻ്റെ ആക്രമണം. വിദേശീയരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവൻ പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി. കാരണം താൻ ഉദ്ദേശിച്ചതുപോലെ ഇസ്രയേലിനെ തോൽപ്പിക്കുന്നതിനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ അവന് സാധിച്ചില്ല. എന്നാൽ അടുത്ത വർഷം യഹൂദരെ കീഴ്പ്പെടുത്താൻ 60,000 ധീരയോദ്ധാക്കളെയും 5,000 കുതിരപ്പടയാളികളെയും അവൻ സജ്ജമാക്കി. അവർ ഇദുമയയിലെ ബെത്സൂറിൽ എത്തി പാളയമടിച്ചു. യൂദാസ് 10,000 പേരോടുകൂടി അവരെ നേരിട്ടു. ശത്രുസൈന്യം ശക്തമാണെന്ന് കണ്ട് അവൻ പ്രാർത്ഥിച്ചു, ഇസ്രയേലിൻ്റെ രക്ഷക, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും സാവൂളിൻ്റെ പുത്രനായ ജോനാഥൻ്റെയും അവൻ്റെ ആയുധവാഹകൻ്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്തീയരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.
അതുപോലെ അങ്ങയുടെ ജനമായ ഇസ്രയേലിൻ്റെ കൈകളിൽ ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരണമേ. അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ. ഫീരുത്തും കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ആത്മധൈര്യത്തെ കെടുത്തിക്കളയണമേ. തങ്ങളുടെ നാശത്തെയോർത്ത് അവർ വിറകൊള്ളട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവരുടെ വാളിന് അവരെ ഇരയാക്കണമേ. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ. തുടർന്ന് ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടി. ലിസിയാസിൻ്റെ സൈന്യത്തിൽ 5000 പേർ കൊല്ലപ്പെട്ടു. തൻ്റെ പട്ടാളത്തിൻ്റെ പതനവും ധീരമായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാനുള്ള യഹൂദ സൈന്യത്തിൻ്റെ സന്നദ്ധതയും കണ്ട് ലിസിയാസ് മുൻപത്തേക്കാൾ വലിയൊരു സൈന്യത്തോടുകൂടിയ യൂദയ ആക്രമിക്കാൻ തീരുമാനിച്ചു. അവർ അന്ത്യോക്യയിൽ ചെന്ന് ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ചു. ദേവാലയ ശുദ്ധീകരണം. യൂദാസും സഹോദരന്മാരും പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് പോയി വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കാം. സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മലയിൽ കയറി ചെന്നു. അവിടെ പരിത്യക്തമായ വിശുദ്ധ മന്ദിരവും അശുദ്ധമാക്കപ്പെട്ട ബലിപീഠവും അഗ്നിക്കിരയായ വാതിലുകളും അവർ കണ്ടു. മലകളിലോ കാടുകളിലോ എന്ന പോലെ അങ്കണങ്ങളിൽ കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു. പുരോഹിതന്മാരുടെ മുറികൾ തകർന്നു കിടക്കുന്നു. അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു. അവർ കമിഴ്ന്നു വീണു. സൂചക കാഹളം മുഴക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. അനന്തരം താൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുന്നതുവരെ കോട്ടയിലുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ യൂദാസ് കുറേ പേരെ നിയോഗിച്ചു. നിഷ്കളങ്കരും നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതന്മാരെ അവൻ തിരഞ്ഞെടുത്തു. അവൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുകയും അശുദ്ധമാക്കപ്പെട്ട കല്ലുകൾ ശുദ്ധമല്ലാത്ത ഒരു സ്ഥലത്ത് മാറ്റിവെക്കുകയും ചെയ്തു. അശുദ്ധമാക്കപ്പെട്ട ദഹന ബലിപീഠം എന്തു ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. വിജാതിയർ അശുദ്ധമാക്കിയ ബലിപീഠം തങ്ങൾക്ക് ആക്ഷേപകരമായി തീരാതിരിക്കേണ്ടതിന് അത് നശിപ്പിച്ച് കളയുക തന്നെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. അതനുസരിച്ച് അവർ അത് തച്ചുടയ്ക്കുകയും അതിൻ്റെ കല്ലുകൾ എന്തു ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നതുവരെ അവ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുന്നിൽ തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അവർ നിയമം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെത്തിമേൽക്കാത്ത കല്ലുകൾ കൊണ്ട് മുൻപത്തേതുപോലെ ഒരു ബലിപീഠം നിർമ്മിച്ചു. വിശുദ്ധ സ്ഥലവും ദേവാലയ അന്തർഭാഗവും വീണ്ടും നിർമ്മിക്കുകയും അങ്കണങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്തു. അവർ വിശുദ്ധ പാത്രങ്ങൾ പുതുതായി ഉണ്ടാക്കി. വിളക്കുകാലും ധൂപപീഠവും മേശയും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവർ പീഠത്തിൽ ധൂപമർപ്പിക്കുകയും വിളക്കുകാലിലെ ദീപങ്ങൾ തെളിക്കുകയും ചെയ്തു. ദേവാലയത്തിനുള്ളിൽ പ്രകാശം പരന്നു. അവർ അപ്പം മേശമേൽ വച്ചു തിരശീല ഇടുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ പ്രവൃത്തികളെല്ലാം അവർ പൂർത്തിയാക്കി. 148 വർഷം 9 മാസമായ കിസ്ലേവിൻ്റെ 25 ദിവസം അവർ അതിരാവിലെ ഉണർന്ന് പുതുതായി പണിത ദഹന ബലിപീഠത്തിന്മേൽ വിധിപ്രകാരം ബലി അർപ്പിച്ചു. വിജാതിയർ ബലിപീഠം അശുദ്ധമാക്കിയതിൻ്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാനാലാപത്തോടും വീണ കിന്നരം കൈത്താളം എന്നിവയുടെ അകമ്പടിയോടും കൂടി അവർ അതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തി. തങ്ങൾക്ക് വിജയം നേടിത്തന്ന ദൈവത്തെ ജനങ്ങളെല്ലാവരും സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. 8 അവർ ബലിപീഠത്തിൻ്റെ പ്രതിഷ്ഠ ആഘോഷിച്ചു. ആഹ്ലാദപൂർവം ദഹനബലികൾ അർപ്പിച്ചു. മോചനത്തിൻ്റെയും സ്തുതിയുടേതുമായ ഒരു ബലിയും അവർ അർപ്പിച്ചു. ദേവാലയത്തിൻ്റെ മുൻവശം സ്വർണ്ണ മകുടങ്ങളും പരിചകളും കൊണ്ട് അലങ്കരിച്ചു. വാതിലുകൾ പുനരുദ്ധരിക്കുകയും പുരോഹിതന്മാരുടെ മുറികൾ നന്നാക്കി അവയ്ക്ക് കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളിൽ ആഹ്ലാദം തിരതള്ളി. വിജാതിയരുടെ പരിഹാസത്തിന് അറുതി വന്നു.
ആണ്ടുതോറും കിസ്ലേവ് മാസത്തിൻ്റെ 25-ാം ദിവസം മുതൽ 8 ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണമെന്ന് യൂദാസും സഹോദരന്മാരും ഇസ്രയേൽ സമൂഹവും കൂടി തീരുമാനിച്ചു. വിജാതിയർ വീണ്ടും വന്ന് തകർത്ത് കളയാതിരിക്കത്തക്ക വിധം സിയോൻ മലയുടെ ചുറ്റും ഉയർന്ന മതിലുകളും ബലമേറിയ ഗോപുരങ്ങളും പണിത് അവർ അതിനെ സുരക്ഷിതമാക്കി. അവൻ ഒരു കാവൽ സൈന്യത്തെ നിയോഗിച്ചു. ഇദുമയായുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾക്ക് ഒരു ശക്തി ദുർഗമായി ബെത്സൂറിനെ കോട്ടകളാൽ ബലപ്പെടുത്തുകയും ചെയ്തു.